ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട് എങ്ങനെയാണ് ഓൺലൈൻ വഴി നമ്മൾക്ക് ഓപ്പൺ ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാമെന്ന് നമ്മൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾക്ക് വീഡിയോ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നെ കണ്ടു തന്നെ മനസ്സിലാക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഈ ഒരു അക്കൗണ്ട് തിരികെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചെക്ക് ബുക്ക്, അതുപോലെ തന്നെ ATM കാർഡ്, അതുപോലെ ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ്, അതുപോലെ ഞങ്ങൾക്ക് SMS ആൾറേറ്റ്, അതുപോലെ ഞങ്ങൾക്ക് പാസ്ബുക്കും കൂടി ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബാങ്കിലും ലഭിക്കുന്ന എല്ലാ ഫെസിലിറ്റിയും ഈ ഒരു അക്കൗണ്ടിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു അക്കൗണ്ടാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ വീഡിയോ KYC അവൈലബിളാണ്. ഞങ്ങൾക്ക് വീഡിയോ KYC വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വീഡിയോ KYC കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അക്കൗണ്ട് ഒരു ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആവണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ KYC, അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബ്രാഞ്ചോ വിസിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം, ഒന്നെങ്കിൽ വീഡിയോ KYC വഴി വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ KYC ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രാഞ്ചിൽ പോയും KYC കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് ബ്രാഞ്ചോ കാര്യങ്ങളെല്ലാം തന്നെ ചൂസ് ചെയ്യാം. കാര്യം അപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു KYC കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നമ്മൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ വന്നെങ്കിൽ ചാനൽ കൂടി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഈ ഒരു പേജിലോട്ട് എത്തിച്ചേരാവുന്നതാണ്. അപ്ലൈ ഫോർ സേവിങ്സ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് താഴെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻസ് കാണാം. ഐ അഗ്രിയിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് നൽകുക. നെക്സ്റ്റ് നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. ബോക്സിൽ ടിക്ക് കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്, വൺ ടൈം പാസ്വേഡ്. ആ ഒരു OTPയും കൂടി ഈ ഒരു ബോക്സിനകത്ത് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടുന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ തന്നെ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ, അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ, രണ്ട് ബോക്സിലും ടിക്ക് മാർക്ക് കൊടുക്കുക താഴെ കാണുന്ന. അതിനുശേഷം ഇവിടുന്ന് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ തന്നെ ആധാറുമായി രജിസ്റ്റർ ചെയ്തായിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP ഉണ്ടെ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ വെരിഫൈ ചെയ്യുക ഇവിടുന്ന്. എല്ലാ ഡീറ്റെയിലും കറക്റ്റായി തന്നെ അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വീഡിയോ KYC ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണിക്കുള്ളിൽ മാത്രമേ വീഡിയോ KYC നിങ്ങൾ ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറിലുള്ള അഡ്രസ്സ് അല്ല, ചേഞ്ച് ആണ് അഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചേഞ്ച് യെസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നോ കൊടുത്ത് നിങ്ങൾക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പുതിയ അഡ്രസ്സ് ആണെങ്കിൽ അവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ബാക്കി നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് തന്നെ ഓരോ ഡീറ്റെയിലും കാര്യം കറക്റ്റായിട്ട് തന്നെ അവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങൾ ചോദിക്കുന്ന ഓരോ സ്റ്റെപ്പും കറക്റ്റായി തന്നെ ഓരോ ഡീറ്റെയിലും കാര്യങ്ങളും അടിച്ചു കൊടുക്കുക ഓരോന്നും. അതിനുശേഷം നിങ്ങൾക്ക് നോമിനി അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. നോമിനി വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നോ അല്ലെങ്കിൽ ടിക്ക് കൊടുക്കുക. നോമിനി വേണമെന്നുണ്ടെങ്കിൽ നോമിനിയുടെ ഡീറ്റെയിലും കാര്യങ്ങളും അവിടെ നൽകേണ്ടതായിട്ടുണ്ട്. നോമിനിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നോമിനിയുടെ മൊബൈൽ നമ്പർ, ഇതൊക്കെ നിങ്ങളവിടെ നൽകേണ്ടതായിട്ടുണ്ട്. നോമിനി റിലേഷൻഷിപ്പ് ഇതൊക്കെ നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് തന്നെ എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം നോമിനിയുടെ പ്രിൻ്റായിട്ട് നിങ്ങളുടെ പാസ്ബുക്കിൽ നിങ്ങൾക്ക് പ്രിൻ്റായിട്ട് പാസ്ബുക്കിൽ പേര് വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ബോക്സിനകത്ത് നോമിനി പ്രിൻ്റ് യുവർ പാസ്ബുക്കിൽ അതിൽ ടിക്ക് കൊടുക്കുക. അവിടെ അത് ഓൺ ചെയ്ത് കൊടുക്കുക ഒരു ബട്ടൺസ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ പാസ്ബുക്കിൽ നോമിനിയുടെ പേര് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓഫ് ചെയ്ത് തന്നെ വെക്കാവുന്നതാണ്.
നെക്സ്റ്റ് താഴെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻസ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ അവിടെ നിന്ന് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ആവശ്യമുള്ളത് ആ ഡിസ്ട്രിക്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ ബ്രാഞ്ചും കൂടി അവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിലാണ് നിങ്ങൾക്ക് ആ അക്കൗണ്ട് ആവശ്യമുള്ളത് ബ്രാഞ്ചിൻ്റെ മുഴുവൻ അഡ്രസ്സും കാര്യങ്ങളും അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സെലക്ട് ചെയ്ത ബ്രാഞ്ചിൻ്റെ. നെക്സ്റ്റ് നിങ്ങൾക്ക് സർവീസ് എന്തൊക്കെ സർവീസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ സർവീസ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എ ടി എം ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സർവീസും അവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഓരോന്നും ഓൺ ചെയ്യുക അവിടെ നിന്ന്. ഇൻ്റർനെറ്റ് ബാങ്കിങ് അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ്. നെക്സ്റ്റ് എസ് എം എസ് ആൾറൈറ്റ് അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് മന്ത്ലി നിങ്ങളുടെ ഇമെയിലോട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് വരും. ആ ഈ സ്റ്റേറ്റ്മെൻറ്റ് അത് വേണമെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ബുക്ക് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക, ഓൺ ചെയ്യുക. അതുപോലെ തന്നെ പാസ്ബുക്ക് വേണമെങ്കിൽ പാസ്ബുക്കും ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് താഴോട്ട് ഐ അഗ്രിയിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് താഴെ കാണുന്ന രണ്ടിലും ടിക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ കെ വൈ സി അക്കൗണ്ടാണോ അതുപോലെ തന്നെ വീഡിയോ കെ വൈ സി അക്കൗണ്ടാണോ വേണ്ടതെന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ കെ വൈ സിയിലും ടിക്ക് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആധാർ ബേസിലാണ് നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആധാർ ബേസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഫുൾ വീഡിയോ കെ വൈ സി ഓപ്ഷനിലാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് വീഡിയോ കെ വൈ സി ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ ലഭിക്കുക. ഈ കെ വൈ സി ആണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് അപ്പോൾ തന്നെ ലഭിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ കെ വൈ സി അക്കൗണ്ടാണ് നല്ലത്, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ അവിടെ ചൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ എല്ലാം അക്കൗണ്ടിൻ്റെ സബ്മിറ്റ് കംപ്ലീറ്റ് ആയി. ഇവിടുന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നുണ്ട്. അത് റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം. അതിനുശേഷം പ്രൊസീഡ് ടു വീഡിയോ കെ വൈ സി എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഡൗൺലോഡ് പി ഡി എഫ് ഫയൽ എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വി ഡി എഫ് ഫയൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത ഡീറ്റെയിലും കാര്യങ്ങളും പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് പ്രൊസീഡ് ടു വീഡിയോ കെ വൈ സിയിൽ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ഇതിൽ അപ്പോൾ നെക്സ്റ്റ് ഒരു പേജിലോട്ടാണ് ഇവിടെ വരുന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ അലോ ചെയ്ത് കൊടുക്കുക, മൈക്രോഫോൺ അതുപോലെ തന്നെ ഇതൊക്കെ അലോ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോൾ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് അവിടെ ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഏത് സമയമാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് ഡേറ്റാണോ വേണ്ടത്, ആ ഒരു ഡേറ്റിന് നിങ്ങൾക്ക് കെ വൈ സി ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഭാഷ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ഏത് സമയത്താണോ വേണ്ടത് വീഡിയോ കെ വൈ സി ആ ഒരു സെലക്ട് ടൈമിംഗ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് റീസ്യൂം, നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ പകുതിയിൽ നിങ്ങൾ വാക്കിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ റീസ്യൂം നിങ്ങൾക്ക് മൊബൈൽ നമ്പറിൽ അടിച്ചു കൊടുക്കുക. മൊബൈൽ അപ്ലൈ താഴെ അപ്ലൈ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടിന് താഴെ റീസ്യൂം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡിയും അടിച്ചിട്ട് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ടിക്ക് മാർക്ക് കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ തന്നെ ഒരു ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പിയും കൂടി എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണോ നിങ്ങൾ നിർത്തിയിട്ടുള്ളത് ആ ഒരു നിർത്തി സ്റ്റെപ്പിലോട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചിവിടെ എത്തിച്ചേരാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുക. വളരെ ഓൺലൈനായിട്ട് തന്നെ നമ്മൾക്ക് ഫുൾ വീഡിയോ കെ വൈ സിയും കൂടി ചെയ്ത് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് തന്നെയാണ് നിങ്ങൾക്ക്. പബ്ലിക് സെക്ടർ ബാങ്ക് തന്നെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. വളരെ നല്ലൊരു ബാങ്ക് തന്നെയാണ്. ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു ഇതായിട്ടുണ്ട്. മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 500 rupees. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ബുക്ക് ആവശ്യമാണെങ്കിൽ 1000 rupees ആണ് ഇതിൽ കീപ്പ് ചെയ്യേണ്ട ബാലൻസ്, മിനിമം ബാലൻസ്. അപ്പോൾ അത്രയും കീപ്പ് ചെയ്താൽ തന്നെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ലൈഫ് ടൈമിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു അക്കൗണ്ട് തന്നെയാണ്, സേവിങ്സ് അക്കൗണ്ടാണ്. ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണാം. അതിലേവർക്കും ബൈ.